രക്ഷാപ്രവർത്തനം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. രണ്ടു പേരൊഴികെ എല്ലാവരെയും ആശുപത്രിയിലെത്തിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞു. കൊറോണ കാലമാണ് സാമൂഹിക അകലത്തിന്റെ കാലം. നിലവിളിയും ശബ്ദവും കേട്ട ഉടനെ സംഭവസ്ഥലത്തേക്ക് ഓടിവന്ന ഒരു സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ സഹജീവികൾക്ക് നേരെ കൈനീട്ടിയ, അവരെ ജീവിതത്തിലേക്ക് പിടിച്ചുകയറ്റിയ സാധാരണക്കാരായ നാട്ടുകാരെ എത്ര അഭിനന്ദിച്ചാലാണ് മതിയാവുക? ആംബുലൻസും CRPFും എത്തുന്നതിന് മുന്നേ കിട്ടിയ വണ്ടിയിൽ കൊണ്ടോട്ടിയിലെ ആശുപത്രികളിലേക്കും കോഴിക്കോട്ടേക്കും വണ്ടി ഓടിച്ചു പാഞ്ഞവരെ എങ്ങനെ അഭിനന്ദിച്ചാലും മതിയാകില്ല. ആംബുലൻസിൽ പോകുമ്പോഴും പൊന്നാനി സ്വദേശിനിയുടെ വിവരങ്ങൾ സ്വന്തം നമ്പറും ചേർത്ത് പങ്കുവച്ചു. 37 ജീവനുകൾ. ഷീറ്റ് പൊളിച്ചും ഷീറ്റ് മാറ്റിയും പുറത്തെടുത്ത മലപ്പുറത്തെ ചെറുപ്പക്കാരെ നിങ്ങളെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്? സ്വന്തം ജീവൻ അപകടത്തിൽ ആയേക്കാവുന്ന കാലത്ത് കോരിച്ചെറിയുന്ന മഴയിൽ പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥർ എത്തും മുന്നേ അരയും തലയും മുറുക്കി ഇറങ്ങിയ മലപ്പുറത്തുകാർക്കാണ് ബിഗ് സല്യൂട്ട്. തകർന്ന വിമാനത്തിൽ PPE കിറ്റും ഫേസ് ഷെൽട്ടറും ധരിച്ചെത്തിയ പ്രവാസികളെ ആംബുലൻസിന് പോലും കാത്തുനിൽക്കാതെ കിട്ടിയ വാഹനങ്ങളിൽ ആശുപത്രിയിലെത്തിക്കാനും സംഭവിച്ചതെന്തെന്നറിയാതെ വാവിട്ട് കരയുന്ന പിഞ്ചുമക്കളെ മാറോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് രക്ഷാകർത്താക്കളെ കണ്ടെത്തി സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന മലപ്പുറത്തെ നാട്ടുകാരുടെ ആ വലിയ മനസ്സ്, മാനവികതയുടെ മനസ്സ്, മലപ്പുറം ജില്ലയെ തള്ളിപ്പറയുന്നവരും താഴ്ത്തിക്കെട്ടുന്നവരും അറിഞ്ഞിരിക്കേണ്ട വലിയ മനസ്സ്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. പവൻ ഗോൾഡ്, തിരൂർ